ട്രെയിലർ എക്സ്പെക്ടേഷൻ വെച്ചാണ് ഞാൻ വന്നത്. പക്ഷേ ഡബിൾ ബാരലൊക്കെ പോലെ ആ ഒരു മൂഡിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. കെ ജി എഫിന്റെ റില്ല് പോലെ തന്നെ പടം കാണാൻ. സൂര്യനെ വളയാ പടം അടിപൊളിയാട്ടോ. ഗ്രാഫിക്സ് ഒക്കെ ഏഷ്യം കൊള്ളാം, എന്നാലും പണം ത്രില്ലാണ്. കോമഡി ഉണ്ട്, പിന്നെ അടിപൊളിയായിട്ടുണ്ട്. അതും പിന്നെ കെ ജി എഫിന്റെ ത്രില്ല് പോലെ തന്നെ പടം കാണാൻ. ഈ ഡബിൾ ബാരലൊക്കെ പോലെ ആ ഒരു മൂഡിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ആ ഒരു വൈബിലിരുന്ന് കാണുകയാണെങ്കിൽ. പിന്നെ എസ് ജെ സൂര്യ നല്ല കിടിലമായിട്ട്, എസ് ജെ സൂര്യയുടെ ഫണ് എല്ലാം തിയേറ്ററിൽ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതുവരെ ആ ഒരു ടൈം ട്രാവൽ എലമെൻ്റ് ഉണ്ട്. ഒരുപാട് ലോജിക്കൊന്നും ഇല്ല, അതിൻ്റെ ലോജിക്ക് അതിൻ്റെ തിയറീസ് ഒന്നും ഇല്ല, എങ്കിലും കിടിലമായിട്ട് എൻജോയ് ചെയ്ത് പോകാം. കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കാണാം. എസ് ജെ സൂര്യയ്ക്ക് വേണ്ടി കാണാം. എസ് ജെ സൂര്യ അടിപൊളി പെർഫോമൻസാണ്. മാടാൻ്റെയും കാട്ടിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കോമഡി ഇത്തിരി ഉണ്ട് നല്ല രീതി. സെക്കൻഡ് ഹാഫ് കൊള്ളാം, ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗ് ഉണ്ട്. അത് സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ക്ലൈമാക്സ് ഒക്കെ കുഴപ്പമില്ല, ചിരിച്ചോണ്ടിരിക്കും. കോമഡി പടമാണ്, അല്ലാതെ നമുക്ക് ആദ്വിക്കിന്റെ മുമ്പത്തെ സിനിമകൾ പോലെ ഡബിൾ മീനിങ് അത്രയ്ക്കൊന്നുമില്ല. ഇതിൽ ഡബിൾ മീനിങ് ഇല്ല. സംവിധായകന്റെ മുമ്പത്തെ സിനിമയൊക്കെ നല്ല ഡബിൾ മീനിങ് ഉള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല, കാണാം. എല്ലാവരും ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാം. ഒരു പ്രാവശ്യം കാണാം. പടം ഫുള്ള് എന്റർടൈനറാണ്, നല്ല കോമഡിയാണ്. ക്ലൈമാക്സിൽ കുറച്ച് ലെങ്ത് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ പടം ഓക്കെ. എസ് ജെ സൂര്യയുടെ വളയാട്ടം അങ്ങേരെ എല്ലാ പടത്തിലും ചെയ്യണ പോലെ തന്നെ ഇതിന് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞാൽ എസ് ജെ സൂര്യയുടെ വളയാട്ടമാണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് എസ് ജെ സൂര്യ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മുകളിലാണ് എസ് ജെ സൂര്യയുടെ പെർഫോമൻസ്. മാനാട് പോലെയാണ്, മാനാട് പോലെ ഒരു ടൈം ട്രാവൽ പോലെയാണ്. മാനാട് വേറെ ലെവലിൽ, അതേപോലെ ബാക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതിലും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എസ് ജെ സൂര്യ. ഇതിൽ എസ് ജെ സൂര്യ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വിശാലിനോട് കിടപിടിക്കാൻ ശ്രമിക്കുന്നു. വിശാല് എസ് ജെ സൂര്യയുടെ കിടപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും പുള്ളിരാത്ത പ്രോബ്ലംസിനകത്ത് വന്നില്ലെങ്കിലും പുള്ളി രീതി ചെയ്തിട്ടുണ്ട് പടം, നല്ല പടം. ട്രെയിലർ എക്സ്പെക്ടേഷൻ വെച്ചാണ് ഞാൻ വന്നത്. പക്ഷേ ട്രെയിലറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഹൈപ്പൊന്നും ഈ പടത്തിന് അത്ര ഇതായിട്ടില്ല. സാധാരണ ഓഡിയൻസ് ആയിട്ട് വന്ന് കാണുമ്പം നമുക്ക് ആ ഒരു തൃപ്തി തോന്നൂല. പക്ഷേ എസ് ജെ സൂര്യ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വിശാലിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വിശാൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും വിശാലിന്റെ ആ ഒരു ഗെറ്റപ്പ് ഒക്കെ ഇത്ര വേണ്ടെന്ന് തോന്നിപ്പോ, ഓവറായിപ്പോയി എന്നുള്ള ആ ഒരു ഇത് തോന്നിപ്പോ. ഈ പടം മുഴുനീള അഭിനയിച്ച് കിടിലാക്കിയിരിക്കുന്ന എസ് കെ സൂര്യ തന്നെ. ഓരോ ക്യാരക്ടറും നമ്മൾ മനസ്സിൽ നിൽക്കും. ഈ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല, ഓരോ എല്ലാ ക്യാരക്ടറും സൂപ്പറാണ്. ഈ വിശാൽ എസ് കെ സൂര്യ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരും തന്നെ തോന്നില്ല അവർ ആ ക്യാരക്ടർ ജീവിച്ചിട്ടാണ്. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. ഓ, എന്റർടൈൻമെന്റ് സിനിമ, മസ്റ്റ് വാച്ച് സിനിമ.